you will find that in many seats we have young dynamic people who are fighting the election. Kore adhigam seatukalil ningalku kaanam ushirulla arjavulla cherupakkar itharana theranjeduppine neeridukiyanu. And in a sense this is a silent revolution in the Congress party. Idu Indian National Congress ile oru nishabda viplavamayi namukku kaanendirikkunnu. We have also kept a measure of experienced people. നമ്മളെ മുതിർന്ന ആളുകളെ കൂടി ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്കും വേണ്ട കരുതൽ നൽകിയിട്ടുണ്ട്. And maintained a balance. There are a few things I want to talk to you about today. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. The first is the situation in the country and in the state of Kerala. ആദ്യം തന്നെ ഈ രാജ്യത്തെക്കുറിച്ചും ഈ സംസ്ഥാനത്തിന്റെ ചില വിഷയങ്ങളെക്കുറിച്ചും എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. The primary responsibility of any country, of any government, is to give jobs to its youngsters. ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവതയ്ക്ക് കൃത്യമായ ജോലി അവസരങ്ങൾ തൊഴിലവസരങ്ങൾ. Kerala has lakhs and lakhs of youngsters. കേരളത്തിൽ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ നിലവിലുണ്ട്. I want you to ask yourself, do you feel comfortable in getting a job in the future? നിങ്ങളോട് രാഹുൽജി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ സംതൃപ്തരാണോ? And this is not just the situation in Kerala. This is the situation across the country. ഇത് കേരളത്തിന്റെ മാത്രം അവസ്ഥയല്ല, രാജ്യത്തെമ്പാടും ഈ അവസ്ഥ നിലവിൽ നിൽക്കുകയാണ്. But if you're a young person in Kerala, a job is not a reality. A job is only a dream. കേരളത്തിൽ ജോലി എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. Some time back, I saw youngsters protesting in front of the assembly. കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിന്റെ അസംബ്ലിക്ക് മുമ്പിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെറുപ്പക്കാരുടെ ഒരു സമരം വീക്ഷിക്കാനിടയായി. I was shocked to find that perfectly eligible people, youngsters, capable youngsters, have been bypassed only to protect a particular organization. ഞാൻ വളരെ ഞെട്ടലോട് കൂടിയാണ് ആ സമരത്തെ നോക്കിക്കണ്ടത്. കേരളത്തിലെ അർഹതയുള്ള യുവതയെ ഒഴിവാക്കിക്കൊണ്ട് ചില സംഘടനകളുടെ താൽപര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. The responsibility of a government is to give jobs to youngsters. ഒരു സർക്കാരിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടുത്തെ യുവതയ്ക്ക് ജോലി നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട കടമയാണ്. It is not to give jobs to their own organization. അവരവരുടെ പോഷക സംഘടനകൾക്ക് ജോലി നൽകുന്നത് മാത്രമല്ല ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം. Violence is increasing and being carried out against our own people. എല്ലാ ദിവസവും വലിയ രീതിയിലുള്ള അക്രമം, വലിയ രീതിയിലുള്ള അരാജകത്വം ഈ രാജ്യത്ത് നടമാടുകയാണ്. The first thing you have to do if you want to create jobs is you have to bring people together. നിങ്ങൾക്ക് ഒരു രാജ്യത്ത് ജോലി സൃഷ്ടിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എല്ലാ സമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ളതാണ്. People have to believe that they are fighting for the same thing. ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണം. ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വാസം സൃഷ്ടിക്കാൻ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് എന്ന് അവരിൽ വിശ്വാസം ജനിപ്പിക്കാൻ സാധിക്കണം. You cannot have a divided, angry society and then expect progress or jobs. വിഭജിച്ച രോക്ഷാകുലരായ ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് ജോലിയോ തൊഴിലോ സൃഷ്ടിക്കാൻ ഒരിക്കലും സാധിക്കില്ല. You cannot beat people and kill people and then expect progress. It does not happen like that. നിങ്ങൾ അക്രമമുണ്ടാക്കി കൊലപാതകം ചെയ്ത് രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും, വികസനം വരുത്താൻ സാധിക്കുമെന്ന് പറയുന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അത് നടപ്പാവില്ല. The Congress party belongs to every single person in Kerala. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഓരോ പൗരന്റെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഓരോ ആളുകളുടെയും താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. We have been telling the government in Delhi that if you want to start the economy, you have to put money into people's hands. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് നിരന്തരം പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് വികസനം ഉണ്ടാകണമെങ്കിൽ അത് ജനങ്ങളിലേക്ക് ആ വികസനം എത്തിക്കണം, അവരുടെ കൈകളിലേക്ക് പണം എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം. Without putting money into people's hands, you cannot start the economy of Kerala or India. നമ്മുടെ സമ്പദ്ഘടന നിലനിൽക്കണമെങ്കിൽ, പുരോഗമനം സൃഷ്ടിക്കണമെങ്കിൽ ജനങ്ങളുടെ കൈയിലേക്ക് പണം എത്തിക്കണമെന്ന് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ശരി. It is only when you give money to people that they can buy things. നിങ്ങൾ ആളുകളിലേക്ക് പണം എത്തിക്കുമ്പോൾ, സമ്പത്ത് എത്തിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് സാധന സാമഗ്രികൾ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ, വാങ്ങാൻ സാധിക്കുകയുള്ളൂ. Today the system in Kerala and at the national level is designed against people. ഇന്ന് കേരളത്തിലും കേന്ദ്രത്തിലും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. Our intention will be to put money into people's hands to start the economy. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിപ്രായവും നിർദ്ദേശവും ആഗ്രഹവും ജനങ്ങളിലേക്ക് സമ്പത്ത്, പണം അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. What does it mean? Effectively, what does it mean? യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? It means that we will carry out a Nyay program that will give money back. Nyay ennu parayunna oru pathadi janangalilekku etikkan, janangalude kaigalil panam etikkan vendi Indian National Congress oru maathirka srishtikkan povugiyanu. It means we will not take money from you every time you go to the petrol pump or go to fill diesel. Ningal petrolum dieselum narakkan ningalude vaahanangalil pogumbol oro thanayum ningalil ninnu panam മേടിച്ചു വാങ്ങി എടുക്കാതെ മറിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് പണം എത്തുന്നതാണ് ന്യായ് പദ്ധതി. ഈ ഒരു വിഷയം നിരന്തരമായി നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ്. We did Narega, we put money directly into rural India and we got the economy growing. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ഇത് തെളിയിച്ചതാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ അവരവരുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പണം എത്തിച്ചാണ് നമ്മളിത് വിജയകരമായി പൂർത്തീകരിച്ചത്. We did right to food, we got the economy growing. നമ്മൾക്ക് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കി നമ്മുടെ സമ്പദ്ഘടന വളർച്ചയിലേക്ക് കടന്നു വന്നു. And that is exactly what we are going to do here. We are going to put money into people's hands so the economy can start growing. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് കൊടുക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവമില്ലാത്തത് കൊണ്ടാണ്. And then when you get caught, you suddenly say we are cancelling the deal. കൈയോടുകൂടി പിടിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി വന്ന് മോഷണത്തിനിടയിൽ നിങ്ങൾ പിടികൂടുമ്പോൾ അദ്ദേഹം പറയാണ് ഇല്ല ഇല്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാനിത് തിരികെ ഏൽപ്പിക്കുകയാണ്. ഇതാണ് LDF ഗവൺമെന്റിന്റെ യഥാർത്ഥത്തിലുള്ള മുഖം. There is corruption going, endemic corruption going on. നിരന്തരമായ അഴിമതിയാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോ ആക്ഷൻ ഈസ് ബീയിങ് ടേക്കൺ. യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. നിരന്തരമായ ഇടതുപക്ഷ മുന്നണിയുടെ അഴിമതി മാത്രമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ കേരളത്തിലേക്ക് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഇവിടെ നിന്നുള്ള ഒരു MP ആയി കടന്നു വരുമ്പോ എനിക്ക് വല്ലാത്ത വിഷമമാണ് തോന്നുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ഊർജം, ഈ സംസ്ഥാനത്തിന്റെ സ്രോതസ്, ഈ സംസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലത അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. There is no reason that Kerala should have among the highest unemployment in the country. ഒരു കാരണവുമില്ല. കേരളത്തിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, കേരളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. Reason Kerala with its dynamism should have this level of unemployment. കേരളത്തിലെ ഇത്രയും അധികം തൊഴിലില്ലായ്മ ഉണ്ടാകേണ്ടതിന്റെ യഥാർത്ഥത്തിൽ ഒരു കാരണമില്ല. അതുപോലെ സമ്പത്തുള്ള, സ്രോതസ്സുള്ള, പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. And I am confident that the youngsters and the experienced people that will come when the UDF forms the government will transform this state. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ ചെറുപ്പക്കാരെയും മുതിർന്ന ആളുകളുടെയും ഈ ബ്ലൻഡ് അധികാരത്തിൽ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും.